നൂറ് പുറത്ത്. ആഘോഷിക്കും മക്കളെ, ആഘോഷിക്കും. അല്ല മുത്ത, നിനക്കത് ലോട്ടറി അടിച്ചോ? അടിച്ചു, ഒരു പ്രണയത്തിന്റെ ലോട്ടറി. കണ്ടണങ്. അയ്യേ, ചുരിദാറോ? ആ നിനക്കാന്നോ ചുരിദാർ? എടാ, നിന്റെ ഈ പ്രായം തികഞ്ഞ ശരീരത്തിന് ചുരിദാർ ചേരുന്നു, എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇതേ എന്റെ ശില്പമോളുടെ ചുരിദാറ, അവൾക്ക് നാളെ കോളേജിലേക്ക് ഡാൻസിനിടാനുള്ളതാ. അവളിന്ന് പറയുക, ഞാൻ ഇന്ന് വരാൻ വൈകും, എന്റെ ചുരിദാർ ഒന്ന് മേടിച്ചു വെക്കാവോ ആംബ്രോസ് ഏട്ടാന്ന്. അയ്യേ, അത്രയോ? എന്തത്രയും? എടാ, ഇതൊരു അടയാളമാണ്, എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ അവളുടെ മനസ്സിന്റെ അടയാളം. എടാ, വരാൻ വൈകും, എന്റെ ചുരിദാർ ഒന്ന് വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറയുന്നതിൽ ഞാനൊരു പ്രണയവും കണ്ടില്ല. നീ കാണില്ല, കാരണം നീ വെറും കുട്ടിയാണ്. നീ അടിക്കുന്നോ? എനിക്ക് അടിച്ച ഓഫ് ഉള്ളതാ. അടങ്ങടാ. അതല്ലടാ, ഈ ഒരു ചുരിദാറിന്റെ പേരിൽ ഇത്രയും വലിയ ആഘോഷം ഓവറാണ്. അത് ശരിയാ, ഇച്ചിരി ഓവറാണെന്നില്ലാണ്ടില്ലാണ്ടില്ലാണ്ടില്ല. എന്റെ കാശിന് കള്ളും കുടിച്ചിട്ട് എന്നെ കുറ്റം പറയുന്ന കുട്ടികൾ. അതല്ലടാ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളാ. പക്ഷെ അതൊന്നും ഉറപ്പുവരുത്തണ്ടേ. അത് ശരിയാ, ഇഷ്ടപ്പെടില്ലേ അളിയ? മൂന്നേ മൂന്ന് കുഴപ്പമുള്ളവന്. ഒന്ന് സൗന്ദര്യം, അത് ഇവനില്ല അവക്കുണ്ട്. പിന്നെ വിദ്യാഭ്യാസം, ഇവനില്ല അവക്കുണ്ട്. പിന്നെ കുടുംബ പാരമ്പര്യം, അത് ഇവനില്ല അവക്കുണ്ട്. നിനക്ക് കിട്ടുകയില്ല. അല്ലടാ, ആ പാസ്റ്റർ പ്രശ്നം ഉണ്ടാക്കും അയാള് വേറെ. പിന്നെ വേണ്ടി വന്നാ ഞാൻ രക്ഷിക്കപ്പെടും. ഞാനും അടിപൊളി. അതന്നെ. പിന്നെ ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. ആരും ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു. ഓക്കെ, അനങ്ങാണ്ട് കിടക്കടി കള്ളി. അയ്യോ, മണി പനങ്ങോ. എങ്ങോട്ടാ ഈ ഓട്ടോ? ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ ചുരിദാർ കൊടുക്കാൻ വന്നാ സാറേ. അതെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കൊച്ചു ചുരിദാർ ഇടാതെ? അതല്ലേ ഏട്ടാ, ഇവിടെ പഠിക്കുന്ന ശില്പം എന്ന് പറഞ്ഞ കുട്ടിയുടെ ചുരിദാറാ ഇത്. അവൾ എടുക്കാൻ മറന്നുപോയി. ഈ ചുരിദാറിട്ട് അവൾക്ക് ഇന്നിവിടെ ഡാൻസ് ഉള്ളതാ, ഞങ്ങൾ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഓ, നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ആ കാണുന്നാണ് ഈ വണ്ടി എന്നെടുത്ത് മാറ്റിട്ട് പോടാണ്ടുപോ. ഇവന്മാരൊക്കെ എവിടുന്ന് വരുന്നടാ കുറ്റിയും പറിച്ച്? നല്ല വെടിക്കട്ട് ഫീസുകളുടെ ഐറ്റം ജയിന്റെ ഫ്രണ്ടി പൊക്കോ. ചേട്ടാ, ഒന്ന് ഒന്ന് ഒന്നും പറയാം. ഇതാണ് ക്യാമറ. എടാ വാടാ, പോടാ. എടാ അവളെ നോക്കപ്പാ. നിന്നെ മൂന്ന് ചെറുക്കന്മാരെ വിളിക്കുന്നു. സോറി, വരുന്ന വഴി ഉറങ്ങിപ്പോയി ഞങ്ങള് മൂന്ന് പേരും. ചുരിദാർ എന്നാ? ഷാൾ എടുത്തു. നിക്കർ. എന്താ ഇത്? പെട്ടെന്ന് ഇത് ഇവിടെ എത്തിക്കാനുള്ള ധൃതി കൊണ്ട് പാൻ്റ് ഇടാൻ പറ്റിയില്ലെന്നേ. മോനെ, എന്ത് മത്സ്യം? മത്സ്യം ഇതിങ്ങനെ മൂക്കിലെ കുമ്മൂതി കയറ്റും. കേട്ടോ കൊണ്ടുവരാനെ, ഇവനങ്ങനെ മൂക്കിലുള്ള ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ
മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വരെ താഴോട്ട് പോകും. ശരിക്കും നേരെ പിടി പത്രോസ് ചേട്ടാ. എന്തിനാ പാങ്ക് കൊടുക്കുന്നത്? പിന്നെ ദർശനത്തിൽ കയറിയ പള്ളി പിന്നെ അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോദിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ ഭർത്താവേ ഇരിക്കുക, നൂറ്റൊന്ന് കൂടെ വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്, എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിയിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാ, നോക്ക. ഏകദേശം നല്ല ആഴമുണ്ട്. അനങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താണ്. മുണ്ടൂര് നിന്ന് മാറ്റാനേ ഞാൻ എന്താ അടിച്ചത്? കമ്പി അടിച്ചതാ സ്വന്നത്. കമ്പി കൊണ്ട് കാണിക്കുന്നത് അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല, ഒരബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ, അഴകേശൻ താനേ അവരുള്ള അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. അയ്യാ മുണ്ടൂരിന്ന് മാഷ് വന്നിരുന്നു. തെരിയുണ്ടാ, വാങ്ങ സാർ. വണക്കം സാർ. വണക്കം. വാങ്ങ സാർ, വാങ്ങ സാർ, ഉക്കാര. ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളൊക്കെ എന്താ, അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ, എനിക്കത് കേട്ടാ മതി. വന്ന കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്ക കൊഞ്ചം തള്ളുങ്ക സാർ. അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷം. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയേ? എന്റെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ പിള്ളേ എവിടെ? ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതൊരു മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവനിപ്പോ കൊണ്ടുവരും. എപ്പോ ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ.
അതുപോലെ പുള്ളിക്കാരൻ ചെറിയൊരു ഹോബിയുണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാണ്. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ, പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. അച്ഛന്റെ അച്ഛനാണ് അച്ഛാ. മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ ഒരു വീഡിയോ എത്തിക്കാൻ കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്ക കൊഞ്ചം തള്ളുങ്ക സാർ. അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്, അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായി. എവിടെ ആളവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട പുടിക്കണം. തന്റെ മുണ്ടെന്തിയേ? എന്റെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ പിള്ളേവിടെ. ഞാൻ എടുത്തിട്ടില്ല, പേടിക്കേണ്ടേ. നിങ്ങൾക്ക് അതുവരെ മുണ്ടില്ലായിരിക്കും, ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ, അവരിപ്പോ കൊണ്ടുവരും. എപ്പോ ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസിനൊക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ, അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബിയുണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാണ്. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ, പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കൊറേ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. ദൈവമേ മാഷ്, അവരിങ്ങ എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചെലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ഇറങ്ങി വന്നേ, നീ എന്നെ ഓർക്കുന്നോ പഴയ കിച്ചൻ കുട്ടി? ആളാകെ മാറി. തമാശ, ഇവിടെ പഴയ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, നിങ്ങൾ പുറകെ എത്താം. ഏ, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ, എന്റെ ഭാര്യ പരിചയപ്പെടാ. അല്ല കൃഷ്ണകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളന്നേ, നീ വാ എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതല്ല. ഇത് അമ്മ മാറിടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി എന്റെ കുളിക്കാട്ടുകാരന കളിക്കൂട്ട. സിനിമയിലാണ് ജോലി, സിനിമയിലാ. ക്യാമറ വേണോന? എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. കല്യാണമല്ലോ.
നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാവുന്നേ. ഷർട്ടേല് പൊട്ടല്ലേ. ഉണ്ണി ഓർമ്മയുണ്ടോന്ന് നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. മാഷ്, മാഷ് നാഗപട്ടണം പോയിരിക്കുക. എടി ഇത് ജോലടി മാഷ്. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ. മോനെ, ഇതാ നിന്റെ അമ്മ. അമ്മ, ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അമ്മേ, ദേ ഞാൻ പെണ്ണായി. ദേ ഇതില് കണ്ട, ദേ നോക്കി. എന്താ മോനെ ഇത്? ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി? അത് ചെറുപ്പത്തിലെ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആറ്റല്ലേ വിളിക്കാം. ആറ്റല്ലേ ഉണ്ണി. അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം, അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. ആ, അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെയും ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. ആ മുത്തശ്ശി, കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ടാ പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമ്മാവനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്റെ അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണിയെ? ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ. ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ. ഇയാൾക്ക് എന്താ തലക്ക് വട്ടണ്ട? ഉണ്ടോ? ഏ നിക്കണ അയാള്, കണ്ടാ കണ്ടാ കണ്ടാടി.